Aliyan versus Aliyan. Aliyan versus Aliyan. தங்கம் ஞான இறங்குவானே இங்க வந்து வர்றேன் டேய் இங்க வந்து இது என்ன கலரா காக்கி காக்கி இது என்ன கலரா டேய் நூல் ஆ கலர் கிட்டுலே இல்ல வெள்ளை வச்சு தைக்கனாயிருந்து நீங்கடா பெங்கள தைச்சதா ஆனா அவனே குழப்பம் இல்ல அப்ப குழப்பம் இல்ல அல்லே இത്രയും സൂക്ഷ്മ പരിശോധനയൊക്കെ നടത്താൻ അവിടെ ആള് നിപ്പുണ്ട് അതിന്റെ ബട്ടണിൽ കളർ എന്താ അല്ല അങ്ങനെ അല്ലല്ലോ ഇടുമ്പോ ഒരു ചേർച്ച വേണ്ടേ പിന്നെ അവള് തെച്ച അവനൊരു കുഴപ്പമില്ല എന്തിനൊക്കെ ചേർച്ച വന്നാലും നീ അല്ലേ ഇവിടെ ഇടണത് ഇതൊക്കെ അല്ലേ അപ്പൊ നിന്റെ മറ്റേ പി എ വരാറില്ലേ വണ്ടിയും കൊണ്ട് അവൻ രാവിലെ അവിടെ കൊച്ചുകളെ കൂട്ടിട്ട് വരുള്ളൂ പിന്നെ നീ എങ്ങനെ പോവും ഞാൻ എങ്ങനെ ഇവിടെ അങ്ങോട്ട് ഓഫീസിലോട്ട് പോണത് ആ എനിക്ക് നടന്നു പോകാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്ന ആൾക്കാരുടെ കൈ കാണിച്ച് കയറി പോകും അല്ലെങ്കിൽ വേറെ ബസ് വന്ന് അവർ കയറി അങ്ങ് പോകും അങ്ങനെയൊക്കെ പോകാനല്ല കുഴപ്പമുണ്ടോ കാലിന് കുഴപ്പമുണ്ടല്ല പിന്നെ അങ്ങോട്ട് ഹംസൊക്കെ പിടിച്ചെടുത്തു വലതോട്ട് പോയാ ആ ഫ്രൂട്ട്സ് കടക്കാരെ പിടിച്ചെടുത്തു എന്ത് കാര്യം പറ്റിയിട്ട് പൈസ കൊടുക്കണ്ടേ എന്തിനാണ് എമ്മാരുടെ പറ്റ് വയ്ക്കാൻ പോണത് നാണക്കേടല്ലേ പിന്നല്ല അതാണ് എനിക്ക് പറയാനുള്ളത് നിന്റെ നീ കൊടുക്കാനുള്ള പൈസയാണ് നിന്നെ കാരണം എനിക്ക് ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ പറ്റത് എന്റെ പറ്റ് കൊടുക്കാത്തതിന് നീ നാണിക്കേ വേണ്ട എന്താ ഇല്ലേ അവരെനിക്ക് പറ്റു തരണം എന്തുകൊണ്ടാ എന്നോടുള്ള സ്നേഹം കൊണ്ട് അത് ഞാൻ സൗകര്യം പോലെ തിരിച്ചു കൊടുക്കുമെന്ന് അവർക്കറിയാം അതോർത്ത് നീ എന്തിനു വിഷമിക്കണത് എങ്കിൽ പിന്നെ എന്തിനാണ് അവർ എന്നോട് ചോദിക്കുന്നത് ആ അതിപ്പോ ഒന്നുമില്ല നിന്നോട് എന്തെങ്കിലും കൊച്ചു വർത്താനം പറയാൻ വേണ്ടിട്ട് ഒരു കൊച്ചു വർത്താനായിട്ട് എനിക്ക് തോന്നിയില്ല ഇവിടെ അളിയാ അതൊക്കെ ഇനി നീ കേട്ടിട്ട് ചെവിക്കൊള്ളാതെ പോയാൽ അതൊക്കെ അവർ എന്നോടുള്ള സ്നേഹം കൊണ്ടാ നിനക്ക് ഇനിയിപ്പോ അത്ര വിഷമാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നത് ഇല്ല അത് തന്നെ എനിക്ക് പറയാനുള്ളത് നീ ആ പൈസ കൊടുത്തരാ അത്ര വിഷമമുണ്ടെങ്കിൽ എനിക്ക് അതന്നെ നേരം അതെ ഇപ്പൊ ഈ കാണിച്ചിട്ട് പോയത് വെറുതെ ചിലപ്പോ ഇപ്പൊ പോള വഴി തന്നെ കൊടുക്കും ഇനിയിപ്പോ അവൻ എന്നോട് സ്നേഹം ഇല്ലെങ്കിലും എനിക്ക് അവനോട് ഭയങ്കര സ്നേഹം ഓ അവക്ക് ഇഷ്ടാവില്ല പോന്നോ നാരായണൻ ആ ഇവിടുത്തെ നമ്മൾ ഈ ബില്ലടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആ അതെ 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 അപ്പോൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് ഫീസ് പൈസ അടയ്ക്കായിരുന്നു പിന്നെ ഇത് ഫീസ് വരാൻ പറഞ്ഞിരിക്കുക അതിന് നമ്മൾ അടച്ചാണല്ലോ അടച്ചായിരുന്നു അതെ അടച്ച പിന്നെ ഇതിനകത്ത് കാണില്ല ഞാൻ എന്തായാലും ഉരുക്കൊണ്ട് പോകാൻ പോവാം ഏ ഹലോ ഹലോ ഞാൻ ഡ്യൂ ഡേറ്റിന് മുന്നേ പൈസ അടച്ച ആളാണ് ബില്ലടച്ചെങ്കിന്റെ ലിസ്റ്റിനകത്ത് കാണില്ലല്ലോ അതെ ഞാൻ ബില്ല് അടച്ചതാണ് ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത് നിങ്ങൾ ചെന്ന് ഒന്നും കൂടെ അന്വേഷിച്ചിട്ട് വരും ഞാൻ ബില്ല് അടച്ചതാണ് ഡ്യൂ ഡേറ്റിന് മുന്നേ അന്വേഷിച്ചു അടച്ച നമ്മൾ അടച്ചല്ലേ ബില്ല് അടച്ചിട്ടുണ്ട് ബില്ല് അടച്ചെങ്കിൽ പിന്നെ മാമ ഇതിനകത്ത് പേര് വരില്ലല്ലോ ഇതിനകത്ത് പേര് വരില്ല ഞങ്ങളല്ലോ അല്ല അതാണ് നമ്മൾ അവിടെ നോക്കിയപ്പോ ലിസ്റ്റിനകത്തില്ല കമ്പ്യൂട്ടറിൽ പോയി ഒന്നുകൂടെ നോക്ക് അവിടെ കാണും അല്ലെന്നേ ഇത് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇത്രയും മെനക്കെട്ട് വരേണ്ട കാര്യമുണ്ടോ മാമ അത് ഇവിടെ അടച്ചിട്ടുണ്ടല്ലോ ഒരു ബില്ല് വന്നാൽ രണ്ടു പ്രാവശ്യം അടയ്ക്കണ്ടല്ലോ അതെ അല്ല സുഹൃത്ത് ഞാൻ പറയുന്ന മനസ്സിലായി എന്നെ എനിക്ക് തന്നെ എനിക്ക് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ളതാണെന്നേ അപ്പൊ എനിക്ക് രാവിലെ ലിസ്റ്റ് തരും ഈ ഫീസ് ഈ പൈസ അടയ്ക്കാത്തവരുടെ വീടുകളിൽ പോയിട്ട് ഫീസ് ഊരിക്കൊണ്ടുവരാനാണ് എന്റെ ജോലി ഇപ്പോ അപ്പൊ ഞാൻ അതിന് വന്നേക്കും ഞാൻ ചെയ്തോട്ടെ ഹലോ ഹലോ മിസ്റ്റർ നിങ്ങൾക്ക് അങ്ങനെ പൈസ അടച്ചിരിക്കുന്നത് ഫീസ് തുടങ്ങില്ല അല്ല പൈസ അടച്ചിട്ടില്ലെന്നേ അടച്ചിട്ടുണ്ടെന്ന് ഞാനല്ലേ കൊണ്ടുപോയി അടച്ചത് ആട്ടോ പിടിച്ച് ഞാനല്ലേ പോയി അടച്ചത് അതെ കൊണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാ പോയി അടച്ചിട്ടുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവിടുത്തെ എന്തോ മിസ്റ്റേക്ക് ആണ് നിങ്ങൾ ഒന്നും കൂടെ അവിടെ മിസ്റ്റേക്ക് ഞാനല്ലേ അവിടെ ലിസ്റ്റ് എടുത്ത് തരുന്നത് അവര് ലിസ്റ്റ് ലിസ്റ്റ് പ്രകാരം ഞാൻ വരുന്നത് അവര് നിങ്ങളെ കൈ തന്നതല്ലേ അതെ അപ്പൊ തന്നോട് ചോദിക്കും അത് ശരി അപ്പൊ ഇതിപ്പോ ഞാൻ എന്തായാലും ഇഷ്ടപ്പെട്ടില്ല എത്ര പറഞ്ഞാൽ ഈ തങ്കത്തിന് മനസ്സിലാവൂലെന്നുള്ളത് എന്താ എന്തിനാ ഈ കഞ്ഞി വെള്ളത്തിൽ ഉപ്പിടണേ ചോറിന് ഉപ്പ് വേണ്ടേ ചോറിന് ഉപ്പാണെങ്കിൽ ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട്
ചോറിന് പല്ലാണ്ട് കിട്ടാ പോരെ. നല്ല വാച്ച് ക്ലീറ്റോ. ഹായ്, ഇതിന് 200 രൂപ ഉള്ളോ? 200 രൂപ അല്ലടി, അത് 200 ഡോളർ ആണ് ആ കൊടുത്തേക്കുന്നത്. ഡോളർ ക്ലീറ്റോ, ഇതിന് ഒരു ഫോൺ അല്ല, ഫോൺ അല്ലല്ലോ, വാച്ച് മേടിക്കും ക്ലീറ്റോ. അതെ, ആര് നിന്റെ അപ്പ ഹവിയിൽ ആര് വാങ്ങിച്ചു തരുമോ എനിക്ക്? 200 രൂപയ്ക്കോ 150 രൂപയ്ക്കോ വാച്ച് കിട്ടുമോ നോക്കേ. അതൊക്കെ പൊട്ട വാച്ചായിരിക്കും. ക്ലീറ്റോ, അതൊക്കെ മതി. ഇതെങ്ങനെയുണ്ട്? അത് കൊള്ളാം, കൊള്ളാം അല്ലേ. ഇതിനൊരു പ്രത്യേകത ഉണ്ട് നാത്തുവിനെ, നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പും ഫേസ്ബുക്കും. കോളും ചെയ്യാം. ക്ലീറ്റോ, ഇതൊരെണ്ണം മേടിച്ചോ. ക്ലീറ്റോന്റെ ഫോണിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതാ ഫോൺ ചെയ്യണ്ടല്ലോ ഇനി. അയ്യോ, ഇതിപ്പോ ഫോൺ തന്നെ റേഡിയേഷൻ എന്ന് പറഞ്ഞ പ്രശ്നമാണ്. ഇനി വാച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് റേഡിയേഷൻ കൂടും, പിന്നെ കൈ സ്വാധീനം ഇല്ലാതാവും. കൈ സ്വാധീനം ഇല്ലാതെ ഇടയ്ക്ക് നിനക്ക് രണ്ട് തരണ്ടേ. ഇത് ഓർഡർ ചെയ്യട്ടെ, ഇത് ഓർഡർ ചെയ്യട്ടെ. കിട്ടൂല എന്ന് പറയണു പിന്നെ 3000 രൂപ. അയ്യോ വേണ്ടേ. കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടത് തോർത്ത് അവിടെ കിടക്കണത്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്റെ ക്ലീറ്റോ, ചുമ്മാ നീ ഹരം തകണ്ട, ഞങ്ങള് വഴക്കൊന്നും അല്ല കേട്ടോ. ഞാൻ വഴക്കായിട്ട് തന്നെയാ പറഞ്ഞത്. എവിടെ എന്തെങ്കിലും വെണ്ണി പറഞ്ഞ് നിക്കണ്ടേ? നീ വഴക്കാട്ടോ. നല്ല പ്രശ്നമായോ? ഒടിവുണ്ടോ? ഓ അത് ശരി. ആ ശരി ശരി, അളിയൻ ആണല്ലോ അല്ലേ. ആ ശരി ശരി, ഞാൻ ഇതാ വരുന്നു. കുട്ടന്റെ അളിയനൊന്നും അല്ല, ഇതാ വരുന്നേ. പാർട്ടിയിലുള്ളതൊന്നുമല്ല, പക്ഷെ അത് എപ്പോഴും ആൾക്കാരോട് കിട്ടു കയറിക്കൊണ്ട് നടക്കുള്ളൂ. അതിന് അടി കിട്ടിയ കാര്യമായിട്ട് പറഞ്ഞു. രണ്ടെണ്ണം കിട്ടട്ടെ. ക്ലീറ്റോ, പുറത്തോട്ട് പച്ചക്കറിയും മേടിച്ചിട്ടുണ്ടായിരുന്നേ. പ്രശ്നമൊന്നുമല്ല, കനകൻ ഏതോ വീട്ടില് ഫ്യൂസ് വരാൻ പോയപ്പോ ആ വീട്ടുകാരോട് എന്തോ ഒന്നും തിരക്കോ പഴക്കോ എന്തൊക്കെയായി അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ബാബുക്കുട്ടനെ വിളിച്ചേ. അപ്പൊ ഞാനത് അവിടെ പോയിട്ട് വരട്ടെ. എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല, പോയി നോക്കിയല്ലേ അറിയൂ. നല്ല അടിയും പഴക്കും ആയി, എന്തോ പൊട്ടലോ ഒടിവൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആർക്ക് അറിയണേ? ഇവിടെ നമ്മളെ എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി ഇടപെടും. ചേട്ടന് കൈയും കാലൊക്കെ ഒടിഞ്ഞെന്ന്. ഓടിഞ്ഞിപ്പൊ ഞാൻ ഇങ്ങനെ നീക്കോടി. ഓ അപ്പൊ മുറിവൊന്നുമില്ല, അപ്പൊ ചതവാണ്, ഇടിച്ച് ചതച്ച്. ആരളിയാ ചെയ്തത്? കഷ്ടമാണ് കേട്ടാ നിന്റെ ഒക്കെ കാര്യം. പാർട്ടിയിലെ അണിയെന്നും പറഞ്ഞ് കൊണ്ട് നടക്കണുണ്ടല്ലോ, എന്നിട്ട് നേരെ അവനെ കൊണ്ട് ഇങ്ങ് വന്നേക്കണ്. അന്തസ്സായിട്ട് ചെന്ന് ചോദിക്കണല്ലായിരുന്നു അവന്റെ മുഖത്ത് നോക്കിയിട്ട്. നിന്നെ കൊണ്ട് പറ്റൂന്ന് എനിക്കറിയാം. പേടി, അയാളുടെ പണക്കാരനായിരിക്കും, പേടിച്ചിട്ട് പോയില്ല. എടാ നീ എന്തറിഞ്ഞിട്ടീ പറയണത്? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലാന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞോ പൊട്ടായി. ഓ കൊള്ളാം ഡേ. എവിടെയാണ്? പറ സ്ഥലം പറ, അഡ്രസ് പറ. ഡേ ഡേ ഡേ, നീ ഒന്ന് നിർത്ത്. അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയണേ? ഇവൻ എന്ത് സംഭവിച്ചത്? അങ്ങനെന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെ നിൽക്കോടാ. ഓ അത് ശരി. അപ്പൊ ഇവനിപ്പോ ഒന്നും സംഭവിച്ചില്ല, ഇനി അവനെ ഇടിച്ച് തറയെ കിടത്തി റീത്തും കൂടെ വെച്ചാലേ നിങ്ങൾ പാർട്ടിക്കാര് പ്രതികരിക്കുള്ളൂ അല്ലേ? അതിനൊന്നും ഞങ്ങളെ കിട്ടൂല. ഞങ്ങളെ പാർട്ടിയുടെ അണിയിലോ ദേഹത്തോ ഒന്ന് തൊട്ടാ മതി, ഞങ്ങൾ അപ്പൊ പ്രതികരിക്കും. പറയളിയ, നീ അഡ്രസ് പറ. അളിയ ചുമ്മാ ഇരി അളിയ, അതിനു വേണ്ടി ഒന്നും ഇല്ല ഇവിടെ. ചെയ്യാം ഒന്നുമില്ലടി. നമ്മളെല്ലാം ഇവിടെ നമ്മുടെ അനശ്വര റോഡ് ഇല്ലേ, അനശ്വര നഗർ, അതിന് ഓപ്പോസിറ്റ് ചിത്ര നഗറില്ലേ, അവിടെ രണ്ടാമത് മലേശ്വരം രണ്ടാമത്.
അപ്പൊ ഞാനും അവിടെ നിന്ന് വന്ന് ഓരോരുത്തർ ഓരോ സെക്ഷനല്ലേ പോകുന്നത്. അപ്പൊ ഞാനങ്ങോട്ട് ചെന്നിട്ട് അവരോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് വാണിംഗ് തന്നെയല്ലേ, പിന്നെ എന്താ നിങ്ങൾ പൈസ അടയ്ക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫീസ് വരാൻ കയറി. ഫീസ് വരാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ രണ്ടു കൂടെ അച്ഛനും മോനോട് ഒന്ന് പിടിച്ചു മാറ്റി. പ്രശ്നമായി. ചെറിയൊരു ഉന്തും തള്ളും മാത്രമേ ഉള്ളൂ, നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. അറിഞ്ഞപ്പോ തന്നെ ഓടി എത്തി. ഓടി വന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. സംഭവത്തിലുള്ള അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇല്ലടാ ഞാൻ പോയിട്ട് വരാം. ചൂടല്ലേ, വെള്ളം കുടിച്ച് മോര് കുടിച്ചിട്ട് മോരോട്. നീ പേടിക്കാതെ, അങ്ങനെ ഒന്നും ഇല്ലാന്നേ. നമ്മള് പിന്നെ എന്താ നോക്കാതെ. ഇപ്പൊ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നെ പോലെ പ്രമുഖനായ ഒരാളിന്റെ അളിയനാണ്. അപ്പൊ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പ്രതികരിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് വേണം പറയാം. ഏവനായാലും പിടിച്ച് രണ്ടെണ്ണം ഞാൻ ഇന്ന് പൊട്ടിക്കും. കാരണം ഇത് ഇന്നൊരുത്ത ആവർത്തിച്ചാൽ നാളെ വേറെ ആവർത്തിക്കില്ലേ. അതുകൊണ്ട് ഇത് മുളയിലേ നുള്ളണം. വെള്ളരിക്കപ്പെടണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മാന്യമായിട്ട് അവന്റെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഈ നാട്ടില്? അതാണ് ചോദിക്കാൻ പറയുന്ന ആളില്ലെന്നാണ് ഇവന്റെയൊക്കെ വിചാരം. പിന്നെ അലിയ വേറൊരു കാര്യമുണ്ട്, ഈ വിഷയത്തിൽ നമ്മളിപ്പോ ഇടപെട്ടാലുണ്ടല്ലോ, കനക ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാർട്ടിയിൽ കേറും. അല്ല എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവന് നമ്മുടെ പാർട്ടിയുടെ വിലയും കൂടെ അറിയിച്ചു കൊടുക്കണം. അതുകൊണ്ടല്ലേ ഞാൻ മുന്നിട്ട് ഇറങ്ങിയത്. മറ്റേ കമ്പളിക്കുട്ട ഉണ്ട് അവന്റെ കൂടെ, അവനിപ്പോ മനസ്സിലായി കമ്പളിക്കുട്ട ആരാണ് എന്താണെന്നൊക്കെ. നിങ്ങൾ വീണോ? ആ സാർ, ഇല്ല. അല്ല അങ്ങനെ വലിയ പ്രശ്നമാക്കണ്ട സാറത്. ആ അല്ല, കാരണം വെച്ചാൽ നമ്മളിപ്പോ അല്ലല്ല അങ്ങനെ ഉപദ്രവിച്ചൊന്നുമില്ല. അല്ല വെറുതെ ഇനി ഇതിന്റെ പുറകെ കിടക്കണം എന്നാ. ആ അല്ല അങ്ങനെ അല്ല, അങ്ങനല്ല. അത് വെറുതെ എന്തിനു നമ്മൾ. അല്ല അങ്ങനെ അവർ വലിയ ഇതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ചെക്ക് ചെയ്യാം സാർ. അത് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് ക്രോസ് ചെക്ക് നോക്കണം. അല്ലെ പിന്നെ ഇനിയിപ്പോ അല്ല അവർ അത്രയും ഉറപ്പിച്ച് പറയില്ലല്ലോ. ഇല്ലല്ലോ, ബില്ല് കാണിച്ചൊന്നുമില്ല. ആ പക്ഷെ അതിന് മുമ്പ് ചെറിയ ഇതൊക്കെ ആയിട്ട് വന്നു. ആ കുഴപ്പമില്ല സാർ, എന്തെങ്കിലും ഞാൻ പറഞ്ഞോളാം. അതിന് ശേഷം മതി എന്തെങ്കിലും. ശരി, ആയിക്കോട്ടെ. ശരി സാർ. സാറ് സാറോട് കേസ് കൊടുക്കണേ കേസ് കൊടുക്കാൻ. കാരണം നമ്മള് ജോലി സംബന്ധമായി നിൽക്കുന്ന സമയത്താണല്ലോ. വേണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. സത്യശീലനാ, നീ ഏതെങ്കിലും ഒരു ചില്ലുകൂടിന്റെ ഉള്ളിൽ പോയിരിക്കേ, നല്ല പിരിവും കിട്ടും. ഡ്യൂട്ടി അല്ലേ ചെയ്തത്? എന്തിനാ അവര് പിടിച്ച് തള്ളിയത്? അത് ഫീസ് വലിച്ചൂരിന്. വലിച്ചൂരിയതിന് നിന്റെ ജോലിയല്ലേ അത്? ഫീസ് പറയണത് പൈസ അടയ്ക്കാത്തവരുടെ. അടി അത് തന്നെ. അതിപ്പോ സംഭവിച്ചാൽ അവർ വയസ്സായ ഒരാള് പിന്നെ അവരുടെ ഒരു പയ്യനും നമ്മള് ഞാനിടെ കിടന്ന് അടി കൂടിയിട്ട് പറഞ്ഞതാ അവിടെ പോയി എന്തെങ്കിലും ചെയ്യാന്ന്. അങ്ങനെ ആരെയും ചെയ്യാൻ പാടില്ല. ഇനി കേസ് വന്നാ സർക്കാർ വാദിച്ചോളും. പിന്നെ ഇത് തലവേദനയാണ്. നമ്മൾ വെറുതെ ആവശ്യമില്ല. പിന്നെ ഈ ഉറപ്പായിട്ടും നമ്മൾ ഇത് മുമ്പോട്ട് പോകണമെങ്കിൽ അവർ പിന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരാളെങ്കിലും പ്രതികരിച്ചിട്ടേ കാര്യമുള്ളു. ഓ ഇനിയിപ്പോ പ്രതികരിക്കാം നമ്മള്. സർക്കാർ ചോദിച്ചെന്നെ വിളിച്ച് സാർപ്പ് വിളിച്ച് ചോദിച്ചോളൂ കേസ് കൊടുക്കണോ. ഞാൻ പറഞ്ഞു വേണ്ടത് അല്ലടി, ഇനി കേസും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. കൊടുക്കേണ്ടത് കൊടുത്ത് ഊരേണ്ടത് ഊരിയിട്ടുള്ളു. നിന്നെ ചൊരണ്ടിയില്ലേ, നിന്നെ ചൊരണ്ടിയേ വേഷം ഇന്ന് കൊടുത്തിട്ടുണ്ട് ഞാനും അൻസാറും നടരാനും കൂടെ. എന്തിനാ? ഞാൻ ഇപ്പൊ പോയതേ ഒരു പൊതുപ്രവർത്തകനായിട്ടല്ല, നിന്റെ അളിയനായിട്ടാണ് പോയത്. ആ ഇരിക്കുന്ന വലിയ മനുഷ്യൻ അവയില്ലാരുടെ മരുമോനായിട്ട്. നമ്മുടെ എന്റെ ജോലിയാണത്, ഞാനാണ് ചെയ്യേണ്ടത്. എന്റെ അളിയൻ ചേട്ടന്റെ കാര്യം കുടുംബത്തിലുള്ളവർക്കൊക്കെ ചെയ്യാം. ഏട്ടനൊന്നും ചെയ്തില്ലല്ലോ. അളിയ സർക്കാർ ഉദ്യോഗസ്ഥൻ ചെന്നിട്ട് ഊരാൻ പറ്റിയ ഊരിയില്ലല്ലോ. അങ്ങനെ വേറൊരാൾക്ക് പോയി അങ്ങനെ ചെയ്തുകൊടുത്ത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥ പോയിട്ട് എന്ത് ചെയ്ത് കിട്ടിയെന്ന് മാറ്റുള്ളൂ വന്ന്. അയ്യോ അയ്യോ, നിയമപരമായി തെറ്റാണല്ലേ ചെയ്തത്. നീ നിയമം ഒന്നും ഇവിടെ പഠിപ്പിക്കണ്ട. ഇവിടെ നിയമമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ മാണമാണ് ഈ അയ്യനൊരു വലിയ മനുഷ്യന്റെ മോനാണ് നീ എന്ന് പറയാൻ കേട്ടാ. പിന്നെ ഇതിപ്പോ ഭയങ്കര പ്രശ്നം. ഇത്തിരി പോകുന്ന ഒരു നരന്ത് പയലിനെ അവിടെ ഇടി മാറ്റിട്ട് വന്നേക്കണ്. പക്ഷേ ഇനിയേ
ഇവന്റെ പേര് മറക്കൂല, ഓരോ ഇടിക്കും കൊടുത്തിട്ടുണ്ട്. കനകൻ കനകൻ എന്ന് പേര് പറഞ്ഞ അടിച്ചത്. ഇനി പേടിയുണ്ടോ? മറ്റതെന്താ, നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേടായി പോയില്ലേ? പിന്നെ അല്ലാതെ. പക്ഷേ കമ്പളിക്കുട്ടൻ വിചാരിച്ച ഒരു പുല്ലും നടക്കൂല. ഇനി അടുത്ത് എന്തോ കുത്തിത്തിരിപ്പിന് വിളിക്കുകയാണ്. ഇനി ഉണ്ടല്ലോ, നിങ്ങൾ ആഫീസിൽ ഇത് വാങ്ങിക്കാൻ വരുമ്പോ അവനായിട്ട് അങ്ങോട്ട് വട്ടം കറക്കണം. കൊടുക്കരുത്, കൊടുക്കരുത്. ചുറ്റി ഇങ്ങളെ ഫീസ് കേടാ. ഫീസ് ഊരിയത് ഊരേണ്ടല്ലോ. ഊരിയത് അളിയ, ഇത് ഏത് വീട്ടിന്നാ ഊരിയത്? നീ പറഞ്ഞല്ലേ എന്തമ്മേ, മറ്റേ നഗർ, ആ നഗറില് നേരെ വലത്തോട്ട് പോയിട്ട് രണ്ടാമത്തെ വീട്, ചിത്ര നഗറില്. നാരായണൻ ചേട്ടൻ വീട്ടുകാരാണ് അളിയത് ഊരിയത്. നമ്മൾ ആരാണ് എന്താണെന്ന് ഇവിടെ കുറേ മാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാണ്. അനങ്ങി വാടേ, കുറെ നേരായിട്ട് നടക്കുന്ന വീട്. അവിടെ വീട് പല സൈഡിൽ രണ്ടാമത്തെ വീട്. ഒന്ന് രണ്ട്. ഇവൻ ചെയ്തെന്നറിയാമോ? ഞാൻ പോയ വീട്ടിലല്ല അവൻ പോയത്, അതിന് ഓപ്പോസിറ്റ് വേറൊരു വീടുണ്ട്. അവിടെ ഒരു സ്ത്രീയും എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു നരിന്ത് പയ്യനുണ്ട്. ആ പയ്യൻ അടിച്ചിട്ട് അവിടുത്തെ ഫീസ് ഊരിക്കൊണ്ട് വന്നേക്കാം. അളിയ, ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ചെയ്തു തന്നാൽ മതി. ദേവി അതിങ്ങനെ സ്നേഹിക്കരുത്. പിടി, എന്താണത് ചെയ്യ? തീരെ ഉത്തരവാദിത്തല്ലാതെ തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാൻ ഈ വീട്ടിൽ കയറി ഇരിക്കും. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വെള്ളം ഒഴിച്ചാ പോരെ? കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ നിനക്ക് വെള്ളം ഒഴിച്ച് ആ തീ അണച്ചാ പോരെ? വെള്ളം ഒഴിച്ചാ പോരെ? നമ്മളെ മറ്റന്നാ രാവിലെ പോയാ അതിന്റെ പിറ്റേന്നെ വരുവുള്ളേ. അയ്യോ, മറ്റന്നാ നമുക്ക് കുറച്ച് നേരത്തെ പോണേ. ഉത്സവത്തിന് പോണ്ടേ? എത്ര നാളായില്ലേ നമ്മളെല്ലാം കൂടെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട്. എന്തിനാ പോണ്ടെന്ന്? നമുക്ക് അമ്പലത്തിൽ മതി. മറ്റന്നാ രാവിലെ 4 മണിക്ക് റെഡി ആവുന്നു. നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് പോകും. അത്ര അല്ലേ? അതുകൊണ്ട് ഇത് യാവനാണ് ഇത് ചെയ്താലും അവനെതിരെ ഞാൻ പറഞ്ഞില്ലേ? ഞാൻ അതുകൊണ്ട് ഇത് മുളയിലെ നുള്ളിക്കളയണം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മുളയിലെ നുള്ളിക്കളയണം ഇത്. അളിയ, അതിന്റെ ഇവൻ ചെയ്തെന്നറിയാമോ? ഞാൻ പോയ വീടിന് ഓപ്പോസിറ്റ് വീട്ടിൽ കയറി അവിടുത്തെ എട്ടാം ക്ലാസ് പഠിക്കുന്ന നരിന്ത് പയ്യനെ അടിച്ച് അവന്റെ അമ്മയെ ലൈറ്റ് പോകുന്നു. ഡേ ഡേ ഡേ